സുരേഷ് ഗോപി മൂലം ജീവൻ രക്ഷയായി 14 കുടുംബങ്ങളുടെ വാർത്ത ഇപ്പോൾ ഏറെ ചർച്ചയാണ്. 14 കുടുംബങ്ങൾ ഒരു ദുരന്തത്തിൽ മരിച്ചു പോയാൽ എത്ര വലിയ വാർത്തയും ദുരന്തവുമായേനെ. ഇത് ഒഴിവാക്കിയിരിക്കുകയാണ് മലയാളികളുടെ പ്രിയ നടൻ. രാഷ്ട്രീയത്തിന് അതീതമായി എന്തുകൊണ്ടാണ് ജനങ്ങൾ സുരേഷ് ഗോപി എന്ന മനുഷ്യനെ സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയില്ല എന്നത് തന്നെയാണ് കാരണം. അഭിനയം അറിയില്ല എന്നത് സിനിമയിലെ കാര്യമല്ല, ജീവിതത്തിലെ കാര്യമാണ്. ജീവിതത്തിൽ ഈ മനുഷ്യന് അഭിനയിക്കാൻ അറിയുകയില്ല. നിറയുന്ന കണ്ണുകൾ തുടയ്ക്കാനും കൂടെ കരയാനും ചേർത്ത് പിടിക്കാനും മാത്രം അറിയാവുന്ന പച്ചയായ മനുഷ്യനാണ് ജീവിതത്തിൽ അദ്ദേഹം. ഇതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് പുത്തൂരിൽ നടത്തിയ ഇടപെടൽ. 14 കുടുംബങ്ങൾക്ക് ഭീഷണിയായി പുത്തൂരിലെ ആനക്കുഴയിൽ നിലനിന്ന കൂറ്റൻ തേക്കുമരങ്ങൾ മുറിച്ചു നീക്കാൻ ഉടൻ തന്നെ അദ്ദേഹം പണം അനുവദിച്ചു. ഇതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് മരങ്ങൾ മുറിച്ചത്. ഒരു മാധ്യമ വാർത്തയിലൂടെ വിവരമറിഞ്ഞ സുരേഷ് ഗോപി ഉടൻ തന്നെ തൃശൂരിലെ BJP സെക്രട്ടറി എ നാഗേഷിനെ വിളിച്ച് കുടുംബങ്ങളെ സഹായിക്കാൻ ആവശ്യപ്പെട്ടു. തങ്ങൾക്ക് ഭീഷണിയായി നിന്ന മരങ്ങൾ മുറിച്ചു മാറ്റിയതിൻ്റെ ആശ്വാസത്തിലാണ് കുടുംബങ്ങളിപ്പോൾ. ഇതിൻ്റെ സന്തോഷത്തിൽ സുരേഷ് ഗോപി MPക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ പ്രദേശത്തുള്ള കുടുംബങ്ങൾ സ്ഥാപിച്ചു. അടുത്തിടെ തൻ്റെ ജന്മദിനത്തിൽ വട്ടവടയിലെ കുടിവെള്ള പ്രശ്നം സുരേഷ് ഗോപി MP പരിഹരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ MP ഫണ്ടിൽ നിന്ന് 73 ലക്ഷം രൂപ ചിലവിട്ട് നിർമ്മിച്ച കോവിലൂർ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീഡിയോ കോൺഫറൻസിലൂടെയാണ് നിർവഹിച്ചത്. വട്ടവട പഞ്ചായത്തിൽ കോവിലൂർ ടൗണിലെ 5 വാർഡുകളിലുള്ള 1000ൽ അധികം കുടുംബങ്ങൾക്ക് ശുദ്ധജലം ലഭിക്കാവുന്ന പദ്ധതിയാണ് ഇത്. 2019 മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട അഭിമന്യുവിനെ കൊട്ടക്കമ്പൂരിലെ വീട് സന്ദർശിച്ച ശേഷം പ്രദേശവാസികളുമായി സുരേഷ് ഗോപി MP സംസാരിച്ചപ്പോഴാണ് അവരുടെ അവസ്ഥ അറിഞ്ഞത്. അന്നുതന്നെ കുടിവെള്ള സൗകര്യം എത്തിക്കുമെന്ന് MP ഉറപ്പു നൽകിയിരുന്നു. വട്ടവട പഞ്ചായത്തിലെ ചൂളക്കല്ലിൽ നിന്ന് വെള്ളമെടുത്ത് കോവിലൂർ കുളത്തുമടയിലെത്തിച്ച് ശുദ്ധീകരിച്ചാണ് വിതരണം. 160,000 ലിറ്റർ കൊള്ളാവുന്ന സംഭരണിയാണ് കുളത്തുമട്ടയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. വീടുകളിലേക്കും പൈപ്പുകളിലേക്കും കുടിവെള്ള സ്രോതസ്സായ അലങ്കലാച്ചിയിൽ ജലസംഭരണിയും സ്ഥാപിച്ചത് പഞ്ചായത്താണ്. ഇനിയും ഏറെ കാര്യങ്ങൾ ചെയ്യാനും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുമുള്ള ശക്തി അദ്ദേഹത്തിന് ലഭിക്കട്ടെയെന്ന് നമുക്ക് ആശംസിക്കാം. തൻ്റെ വരുമാനത്തിൻ്റെ നല്ല ഒരു ഭാഗം സാധുക്കൾക്ക് സഹായമായി നൽകുന്ന ആളാണ് സുരേഷ് ഗോപി. ഒരുപാട് വരുമാനമൊന്നുമില്ല, സിനിമകൾ കുറവ്, ചില ചാനൽ ഷോയും MPമാരുടെ വേതനവും. എന്നാൽ ഒരു സഹായം ചോദിച്ചാലും കൈകൾ ഉള്ളിലേക്ക് വലിക്കില്ല, ഉള്ളത് നൽകും, ഉള്ളതുപോലെ നൽകും. കേരളത്തിൽ HIV പടർന്നു തുടങ്ങിയ കാലം കണ്ണൂർ കൊട്ടിയൂർ ഊരുവിലക്കുള്ള 2 കുട്ടികളെയും അമ്മയെയും അന്ന് സുരേഷ് ഗോപിയായിരുന്നു മാറോട് ചേർത്ത് പിടിച്ചത്. കേരളത്തിൽ മുഴുവൻ HIV രോഗികളോടുള്ള ഐത്തം അവസാനിപ്പിച്ച ആരോഗ്യ നവോത്ഥാന നായകനായിരുന്നു സുരേഷ് ഗോപി. മാത്രമല്ല കൊട്ടിയൂരിലെ HIV ബാധിച്ച കുട്ടികൾക്ക് പഠന സഹായവുമെല്ലാം നൽകി ഏറ്റെടുത്തതും സുരേഷ് ഗോപി തന്നെയായിരുന്നു. സർക്കാർ സഹായം ഇല്ലാത്തപ്പോഴും MP സ്ഥാനമില്ലാത്ത കാലത്തുമായിരുന്നു അന്ന് അദ്ദേഹം അതൊക്കെ ചെയ്തത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.